ഗുഡ്വിൽ പാചകത്തിൽ ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് ട്രാവൻകൂർ താറാവ് മപ്പാസാണ്. വളരെ രുചികരവും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാം നമുക്ക് സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഡിലീഷ്യസായ വളരെ ഡിലീഷ്യസായ ഒരു കറിയാണ് താറാവ് മപ്പാസ്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മുടെ ട്രാവൻകൂർ താറാവ് മപ്പാസിന് വേണ്ടിയിട്ട് 2 കിലോ താറാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ട്രാവൻകൂർ താറാവ് മപ്പാസ് കറി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ഉരുളൻകിഴങ്ങ്, കാഷ്നട്ട് പേസ്റ്റ്, പെരിഞ്ജീരകം പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിയില. നമ്മുടെ താറാവ് പെട്ടെന്ന് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് കിഴങ്ങ് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ടത് ഒന്നിച്ച് വേവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവ് തീരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ താറാവിൻ്റെ കൂടെ തന്നെയാണ് കിഴങ്ങ് ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. അടുത്തത് നമുക്ക് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കാം. അത് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഉണക്കമുളക്, ഉണക്കമുളക് നന്നായിട്ടൊന്ന് കളറ് മാറുന്നതിന് ശേഷം നമുക്ക് അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവറ് എണ്ണയിലേക്ക് ചേരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് പച്ചമുളക്. സവോള. അടുത്ത് നമുക്ക് ഈ കൂടെ തന്നെ അല്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഷാലറ്റ് താറാവിന് ഒരു പ്രത്യേക ഫ്ലേവർ, രുചി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കും. നമ്മുടെ സവോള ഒന്ന് പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചെറുപുള്ളിയുടെയൊക്കെ ഒരു നല്ല ഫ്ലേവർ കയറി വരുന്നുണ്ട്. നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവോള അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഇത് പെരിഞ്ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി. ഈ മസാലകൾ അല്പം നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. നല്ലൊരു ഫ്ലേവറും കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ വേവിച്ച താറാവ് നമ്മുടെ പാനിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ താറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ 2/2 പാൽ തേങ്ങാപ്പാലിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 2/2 പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു രുചിയും കാര്യങ്ങളും തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ കൂടി നമ്മുടെ ഉരുളൻകിഴങ്ങിലും താറാവിൻ്റെ പീസിലെല്ലാം കഷ്ണത്തിലെല്ലാം പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല കൂടുതൽ രുചിയോടുകൂടി താറാവ് വെന്ത് വരുന്നതായിരിക്കും. നമ്മുടെ അല്പം ഗരം മസാല നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുകയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
നമ്മുടെ താറാവ് മപ്പാസ് നമ്മൾ സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താറാവ് മപ്പാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യണം. ഇത് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള രുചിഭേദങ്ങളോട് കൂടിയാണ് നമ്മൾ പാകം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.